ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കായ കൊണ്ടുള്ള ഒരു കറിയാണ്. അതിന് വേണ്ടി കുറച്ച് കായ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. കായ കട്ട് ചെയ്ത് അതിൻ്റെ ഇതെയോ സൈഡൊക്കെ അരിവീന്ന് അങ്ങനെയുള്ളതൊക്കെ കളഞ്ഞ് ഇത്രയും നീളത്തിൽ കട്ട് ചെയ്തത്. കട്ട് ചെയ്തിട്ട് ഞാൻ അരിയ ഒത്തിരി കനം കുറയ്ക്കരുത്, സ്വല്പം കനത്തിലരിഞ്ഞു. ഇങ്ങനെ ഞാനത് വെള്ളത്തിലിട്ട് ഒരു മൂന്ന് കായ ഇങ്ങനെ അരിഞ്ഞ് വെച്ചു. ഇതിനൊരു കറയുണ്ട്. ഈ കറ കുറച്ച് നേരം വെള്ളത്തിലിട്ട് ഇതിൻ്റെ കറ പോകണം. കറ പോയി കഴിഞ്ഞിട്ടാണ് ഇത് കറയുന്നത്. ഇതിനു വേണ്ടി മറ്റുള്ള സാധനങ്ങൾ, ഒരു കപ്പ് തേങ്ങ, കപ്പ് ഇത്, ഒരു മൂന്ന് കായയുണ്ട് അരിഞ്ഞു വെച്ചാണ്. ഒരു കപ്പ് തേങ്ങ, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, രണ്ട് പച്ചമുളക്, ഒരു സ്പൂൺ മുളക് പൊടി. എരിവ് ഇവിടെ ഇച്ചിരി കുറവാണ്, അതുകൊണ്ട് ഒരു സ്പൂൺ മുളക് പൊടി, അര സ്പൂൺ മഞ്ഞൾപ്പൊടി, കടുക് വറുക്കാനായിട്ടുള്ള മൂന്ന് വറ്റൽ മുളക്, കുറച്ച് കടുക് വെളിച്ചെണ്ണ. ഇത്രയും സാധനങ്ങളാണ്. പിന്നെ കുടംപുളി, കുടംപുളി വേണം. ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടത്. നമുക്കിന്ന് കുക്കിങ്ങിലേക്ക് കിടക്കാം. അതിനുവേണ്ടി നമ്മൾ ചട്ടിക്കലത്തിലാണ് ഇത് വയ്ക്കുന്നത്. കായയുടെ കറിയൊക്കെ പോയി കുറച്ച് നേരം വെള്ളത്തിലിട്ടിട്ട് ഇത് അരിഞ്ഞു കഴിഞ്ഞിട്ട് അതിൽ കുറച്ച് വെള്ളമൊഴി കുറച്ച് നല്ല നഖക്ക മേത വരാൻ പാകത്തിന് വെള്ളമൊഴിക്കുക. രണ്ട് വെളുത്തുള്ളി അരിഞ്ഞത്, ഒരു കഷ്ണം കുഞ്ഞു കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, രണ്ട് പച്ചമുളക് അരിഞ്ഞത്. ഒരു സ്പൂൺ മുളക് പൊടി, അര സ്പൂൺ മഞ്ഞൾപ്പൊടി. മുളക് പൊടി കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം. കുറച്ച് ഉപ്പ് അതിട്ടൊന്ന് ഇളക്കി സ്റ്റൗ കത്തിച്ച് ഇട്ട് കറിവേപ്പിലയും ഇതിനകത്തിട്ട് അടച്ചു വയ്ക്കുക. തിളയ്ക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കായ തിളച്ചിട്ടുണ്ട്. തിളച്ച് കഷ്ണമൊക്കെ ഒന്ന് ചെറുതായി വെന്തിട്ടുണ്ട്. അന്നേരം നമ്മൾ കുടംപുളി ഞാൻ വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ട്.
വെള്ളത്തിലിങ്ങനെ ഇട്ട് വച്ചേക്കാണ്. അതിനകത്തു നിന്ന് ഒരു കഷ്ണം, പിന്നെ ഒരു കുഞ്ഞു കഷ്ണം, അങ്ങനെ ഒരു ചെറുതും ഒരു വലുതും ഇട്ടു. എന്നാ തേടി ഇനി ഇടാൻ മുളാല് കായ വേവൂല. ഒന്ന് പയ്യെ വെന്തതിന് ശേഷമാണ് ഇടാൻ മുളൂ. നമുക്ക് പുളിയുടെ ആവശ്യം അനുസരിച്ച്, പുളി ഇപ്പോൾ കായയ്ക്ക് ഒരു ആയി എന്ന് പറഞ്ഞാൽ നമ്മളത് എടുത്ത് കളയാം. കറി വെച്ച് വാങ്ങി കഴിയുമ്പോൾ പുളി എടുത്ത് കളയാം. അപ്പോൾ പുളി പാകത്തിനാണോ എന്ന് നോക്കിയിടും. അപ്പോൾ ഈ കുടം പുളിയും കൂടെ കിടന്ന് അത് ഒന്ന് വേവട്ടെ. ആ സമയം നമുക്ക് ഒരു മുറി തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് അല്പം ജീരകവും കൂടെ കൂട്ടി മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അരച്ചുകൊണ്ട് വരണം. കായൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, പുളിയൊക്കെ കൂടിയിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് അരച്ച് വെച്ച തേങ്ങയൊക്കെ കായ വെന്ത് ഒത്തിരി കുഴഞ്ഞു പോകാൻ പാടില്ല, ഇങ്ങനെ കാണണം. ഈ സമയം നമുക്ക് എരിവോ ഉപ്പോ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ ചേർക്കാവുന്ന. ഉപ്പ് കുറവുണ്ട്, നോയമ്പുകാലമൊക്കെ അല്ലേ, അപ്പൊ നമ്മളൊരു ഒരു മീൻകറിയുടെ ടേസ്റ്റാണ്. ഞാനെടുത്തേക്കണ കായ ഏത്തക്കായയാണ്, ഇവിടെ ഉണ്ടായ കായയുടെ. കായ എന്ന് പറയുമ്പോൾ ഏത് കായാന്ന് പറയും, ഏത്തക്കായയാണ് അരിഞ്ഞത്. അതാണ് നല്ലത്. ഇത് തിളയ്ക്കട്ടെ. ഇത് കടു വറുക്കാനുള്ള പാനെടുത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ മൂത്ത് കഴിയുമ്പോൾ അതിനകത്ത് ഒരു സ്പൂൺ കടുക്, ഒരര സ്പൂൺ ഉലുവ, രണ്ട് ചുവന്ന മുളക്, കൊല്ലമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില, ഇത്രയും ചേർത്ത് അത് വാർത്തെടുക്കുക. ഒത്തിരി വെള്ളം പറ്റേണ്ട, അത് ഈ മൺപാത്രം ആയതുകൊണ്ട് പെട്ടെന്ന് അറ്റിപ്പോടും. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തു. ഈ സമയം നമുക്ക് പുളി ആവശ്യമുണ്ടെങ്കിൽ എടുത്ത് കളയാം, അല്ലെങ്കിൽ പുളി കിടന്നോട്ടെ. ഇതിന് പുളി പാകം, അതുകൊണ്ട് ഞാൻ എടുക്കണില്ല. Thank you.
സ്വാദിഷ്ടമായ കായക്കറി റെഡിയായിരിക്കുന്നത്. നല്ല കടുവ, നല്ല മണമൊക്കെ ഉണ്ട്. ഇത് സെർവിങ് ഡിഷിലേക്ക് മാറ്റും. കായക്കറി റെഡിയാക്കി ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇത് സെർവിങ് ഡിഷൊന്നും വേണ്ട, ഇതിനകത്ത് തന്നെ ഇരിക്കുകയാണ്, ചൂടുക. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇപ്പോൾ നന്നായിട്ടിത് കുറുകി. അപ്പോൾ ഇത്രയും വെള്ളം പറ്റണ്ട, കുറച്ചുകൂടെ നേരത്തെ എടുക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.